കഴിഞ്ഞയാഴ്ച പ്രദർശനത്തിനെത്തിയ ചിത്രമാണ് പൃഥ്വിരാജ് നായനായ കടുവ. ഒരു ഇടവേളയ്ക്ക് ശേഷം ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ചിത്രം കൂടിയാണിത്. വർഷങ്ങൾക്ക് ശേഷമാണ് ഷാജി കൈലാസ് മലയാളത്തിലേക്ക് തിരിച്ചെത്തുന്നത്. ചിത്രം പുറത്തിറങ്ങിയത് മുതൽ സാമാന്യം മികച്ച പ്രകടനമാണ് നേടുന്നത്. വ്യത്യസ്ത അഭിപ്രായങ്ങളും ചിത്രത്തെപ്പറ്റി പറയുന്നവരുമുണ്ട്. എന്നിരുന്നാലും ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിക്കുകയാണ് ചിത്രം. ഇപ്പോൾ ആദ്യത്തെ 4 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ചിത്രം 25 കോടി കളക്ട് ചെയ്തിരിക്കുകയാണ്. പൃഥ്വിരാജിന്റെ കരിയറിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ ആയേക്കും ചിത്രമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇപ്പോൾ ഇതാ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് മറ്റൊരു വാർത്തയാണ്. മമ്മൂട്ടിയെ നായകനാക്കി കടുവയുടെ 2 ഭാഗം വരുന്നു എന്നാണ് ഈ പ്രചരണം. കടുവ എന്ന ചിത്രത്തിലെ 2 ഭാഗം ഉണ്ടാകുന്നു എന്ന് സംവിധായകൻ ഷാജി കൈലാസും പൃഥ്വിരാജും നേരത്തെ തന്നെ സൂചന നൽകിയിരുന്നു. ഇപ്പോഴിതാ മമ്മൂട്ടിയാണ് 2 ഭാഗത്തിൽ പൃഥ്വിരാജിന്റെ അച്ഛനായി എത്തുക എന്ന തരത്തിലാണ് വാർത്തകൾ പ്രചരിക്കുന്നത്. ഔദ്യോഗികമായി ഇതിന് യാതൊരു സ്ഥിരീകരണവും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇതാ കടുവാക്കുന്നിൽ കുരുവാച്ചന്റെ പിതാവിന്റെ വേഷത്തിൽ മമ്മൂട്ടിയെ നായകനാക്കി ചിത്രം വരുന്നു എന്ന പ്രചരണം നടക്കുന്നത്. ഇതിനു പിന്നാലെ മമ്മൂട്ടിയുടെ ഫോട്ടോഷോപ്പ് ചെയ്ത വെച്ച ഒരു പോസ്റ്ററും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇത് വളരെ പെട്ടെന്നാണ് വൈറലായത്. എന്തായാലും ഔദ്യോഗികമായി യാതൊരു സ്ഥിരീകരണവും ഇതിന് ഇല്ലാത്ത സ്ഥിതിക്ക് ഈ വാർത്ത നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. പൃഥ്വിരാജ് ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി, അതായത് മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി ഇവർ 3 പേരിൽ ആര് ചെയ്താലും ഈ റോള് ഗംഭീരമായിരിക്കും എന്ന് തന്നെ അദ്ദേഹം പറയുകയുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഇതിനുവേണ്ടി ഒരു അപ്ഡേഷന് വേണ്ടി കാത്തിരിക്കാം. കടുവ ടീമിൽ നിന്ന് ഔദ്യോഗികമായി വാർത്തകൾ വരുന്നവരെ നമുക്ക് കാത്തിരിക്കാം.